നമസ്കാരം. കേരളത്തിൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് മൃദസഞ്ജീവനി. ഒരുപക്ഷെ ആ പദ്ധതി തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേർക്ക് ആശ്വാസവുമായിരുന്നു. ഒരുപാട് പേരെ ഇന്നും ഈ ഭൂമിയിൽ നിലനിർത്തിയ പദ്ധതി കൂടിയായിരുന്നു മൃദസഞ്ജീവനി. ലോക്ക്ഡൌൺ വന്നതിന് ശേഷം കേരളത്തിലെ മൃദസഞ്ജീവനി വഴിയുള്ള അവയവദാന പദ്ധതി നടക്കുന്നില്ല. എന്താണ് സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്? ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരവസരത്തിലാണ് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. എത്രയെത്ര ജീവനുകൾ ഇതിനോടകം ഈ പ്രതിസന്ധി കാരണം പൊലിഞ്ഞുപോയി എന്ന് ചോദിച്ചാൽ കണക്കുകൾ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല. എന്നിരുന്നാൽ കൂടിയും കഴിഞ്ഞ 10 മാസത്തിനിടെ ലോക്ക്ഡൌണിന്റെ ഇടയിൽ നമ്മുടെ സംസ്ഥാനത്തെ സകലമാന സർക്കാർ ആശുപത്രികളിലും മൃദസഞ്ജീവനി വഴിയുള്ള അവയവ മാറ്റ ശസ്ത്രക്രിയ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മാധ്യമങ്ങളിലും ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്ന് പറയുന്നതും തീർത്തും ഖേദകരമാണ്. ഒരുപാട് പേരുടെ കണ്ണീരിന്റെ ഭാഗമായും ഒരുപാട് പേരോട് സംസാരിക്കാൻ സാഹചര്യം കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തിലേക്ക് കൃത്യമായി ഇടപെടൽ നടത്തേണ്ട സാഹചര്യമാണ് എന്ന് ബോധ്യപ്പെട്ടത്. അതായത്, നിരവധി പേർ സ്വന്തം ജീവൻ പിടിച്ചു നിർത്താൻ സർക്കാരിനോട് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം കേണ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുക? ഈ പ്രതിസന്ധി സംജാതമാകാനുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള റീസണുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുമെങ്കിലും ഇത്തരത്തിൽ കൈവിട്ടു പോകുന്ന ജീവനുകളെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരുകൾക്ക് ബാധ്യതയില്ലേ? ഒരു തരത്തിലും ആരോഗ്യ മേഖലയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് തടിയൂരാൻ കഴിയത്തില്ല. കാര്യം അത്രമാത്രം സങ്കടകരമാണ് പലരുടെയും അവസ്ഥ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം കഴിഞ്ഞ 10 മാസത്തിലേറെയായി ഇത്തരത്തിലൊരു ചികിത്സാ പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കണ്ടറിഞ്ഞ് അതിനെതിരെ തീരുമാനമെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് നിരവധി പേരുടെ ഒരു ആശ്രയമായി 2012 തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് മൃദസഞ്ജീവനി. സർക്കാർ സംവിധാനത്തിലൂടെ അവയവ കച്ചവടം നടത്താതെ എല്ലാവർക്കും അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് പണമാകട്ടെ സ്വാധീനമാകട്ടെ ഒരു തരത്തിലുള്ള ഇടപെടലുകളുമില്ലാതെ അർഹതപ്പെട്ടവർക്ക് സീനിയോറിറ്റി അനുസരിച്ച് ശസ്ത്രക്രിയ നടത്താൻ സാഹചര്യമൊരുക്കിയിരുന്ന ഒരു പദ്ധതിയാണ്. നിന്നുപോയി, പൂർണ്ണമായും നിന്നുപോയ സാഹചര്യമാണുള്ളത്. എന്നാൽ സ്വകാര്യ മേഖല എടുക്കുകയാണെങ്കിൽ യഥേഷ്ടം ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ നടക്കുകയാണ്. സാധാരണഗതിയിൽ അവയവദാനം നടത്തണമെന്നുണ്ടെങ്കിൽ അത് മൃദസഞ്ജീവനി വഴി ആയിരിക്കണമെന്നുള്ള സർക്കാർ നിബന്ധന ഇപ്പോൾ ഏറെക്കുറെ നിലച്ച മട്ടിലും പല സ്വകാര്യ ആശുപത്രികളിലും അവരുടെ തനതിഷ്ടപ്രകാരം ഇത്തരം ശസ്ത്രക്രിയകൾ യഥേഷ്ടം നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പൈസ ഇല്ലാത്തവനും സ്വാധീനമില്ലാത്തവനും ആൾബലമില്ലാത്തവനും ഈ ഒരു പദ്ധതിയെ ആശ്രയിച്ച് ജീവൻ ഒടുങ്ങേണ്ട ഗതികേട്. നമ്മുടെ നാട്ടിലാണ് ഇത് നടക്കുന്നത്. ആരോഗ്യ മേഖലയിൽ കുതിച്ചുചാട്ടമുണ്ടായി എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് ജനവിഭാഗങ്ങൾക്കുണ്ടായ ഈ തിരിച്ചടിക്ക് ആരാണ് ഉത്തരം പറയുക? ഡയാലിസിസ് ചെയ്യാൻ നിർവാഹമില്ല, അല്ലെങ്കിൽ അവയവദാനം ചെയ്യാൻ തയ്യാറായിട്ട് ആരെങ്കിലും കടന്നു വന്നാൽ അവിടെ സർക്കാർ സംവിധാനങ്ങളിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത് വാക്കാൽ കൊടുത്തതാണോ ഏത് സാഹചര്യത്തിൽ നിന്നുപോയതാണോ എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ട് വിവരമില്ല. ഒരുപക്ഷെ കോവിഡ് കാലമായതിനാൽ ശസ്ത്രക്രിയയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരാളുടെ ജീവൻ പോകാൻ സാഹചര്യമുണ്ടാക്കുന്ന തരത്തിലേക്ക് ശസ്ത്രക്രിയകൾ ഇത്തരത്തിൽ ഏറെ കാലമായി നിർത്തിവെക്കാൻ ആരാണ് അനുമതി കൊടുത്തത്? ആ പൊളിഞ്ഞുപോയ ജീവനൊക്കെ ആരാണ് ഈ നാട്ടിൽ ഉത്തരവാദിത്തം പറയുക? ഇപ്പോഴും പലരും ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സീനിയോറിറ്റി എത്തിയിട്ട് പോലും അവർക്ക് പ്രതീക്ഷ കൈവിട്ടു പോയൊരു സാഹചര്യമാണ്. കണക്കുകൾ പ്രകാരം തന്നെ നോക്കുകയാണെങ്കിൽ 2020 വർഷം കടന്നു പോകുമ്പോൾ ഈ സംസ്ഥാനത്ത് നടന്നത് കേവലം 18 അവയവ മാറ്റ ശസ്ത്രക്രിയ മാത്രമാണ്. അത് 2016 പരിശോധിക്കുകയാണെങ്കിൽ 72 എണ്ണം നടന്നിരുന്നു. അപ്പോ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇത്തരം പുതിയ പദ്ധതികളെല്ലാം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഒരടി മുന്നോട്ട് വെച്ചാൽ 10 അടി പിന്നോട്ട് പോകുന്ന ഗതികേടിലേക്ക്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ ആരാണ് ചരട് വലിക്കുന്നത്? സ്വകാര്യ ആശുപത്രികളുടെ ലോബിയുടെ ഇടപെടലാണോ ഇത്തരത്തിൽ മൃദസഞ്ജീവനി പോലെ വളരെയധികം സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനം നിലച്ചു പോകാനായ ഒരു സാഹചര്യം ഉണ്ടായത്? ആ ലോബികളുടെ ഇടപെടലാണോ എന്ന് സംശയിച്ചാൽ ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ഇത് യഥേഷ്ടം നടക്കുന്നുണ്ട്, സർക്കാർ സംവിധാനങ്ങൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ആ മേഖലയിൽ ഒരു പ്രവർത്തനവും ഇല്ല, 10 മാസമായി പൂർണ്ണമായി നിർത്തിവെച്ചു എന്ന് പറയുന്നത് എന്തൊരു ഗുരുതരമായ വീഴ്ചയായിട്ടാണ് ചൂണ്ടിക്കാട്ടേണ്ടത്. ആരോഗ്യമന്ത്രി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുമ്പോൾ ഈ നാട്ടിൽ വൃക്ക തകരാറിലായവർ, അല്ലെങ്കിൽ കരൾ മാറ്റ ശസ്ത്രക്രിയ, ഹൃദയമാറ്റ ശസ്ത്രക്രിയ, ഇത്തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയ വാർത്തകൾ
സർക്കാർ സംവിധാനത്തിൽ നടന്നിട്ട് എത്ര കാലമായെന്നാണ് നിങ്ങൾ കരുതുന്നത്? മന്ത്രി കൃത്യമായിട്ട് ഇതിൽ പൊതുജനങ്ങളോട് ഉത്തരവാദിത്തം പറയാൻ ബാധ്യതയാണ്. ഈ വിഷയത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെടാതെ പോയി എന്നുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉളവാക്കുന്നത്. ഇത്തരത്തിൽ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ അവയവങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരുണ്ട്. കണക്കുകൾ പ്രകാരമാണെങ്കിൽ 2500ലേറെ പേരാണ് ഇതുവരെ മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. ഇവർക്കെല്ലാം പ്രതീക്ഷ ഇനി എന്തിലാണ് കൈവയ്ക്കേണ്ടതെന്ന് കൂടി മന്ത്രി പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു ജീവൻ പോലും പൊലിയരുതെന്ന് പല കാര്യങ്ങളിലും പറഞ്ഞു വെക്കുന്ന മന്ത്രി തന്നെ ഇത്തരത്തിൽ കുറേയേറെ ജീവനുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? അറിയാഞ്ഞിട്ടാണോ? എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഇത്തരത്തിൽ ഒരു കാതലായ പദ്ധതി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ട് അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥ പോലുമല്ല. മൃതസഞ്ജീവനി എന്ന പദ്ധതി വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഇതിനെ ആരാണ് ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? എന്തായാലും ലോബിയിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നാലും ശരി, സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ ഇതിന്റെ മറവിൽ നല്ല കൊയ്യൽ നടത്തുന്നുണ്ട്. അവർക്ക് ചാകരക്കാലമാണ് ഇപ്പോൾ അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അവിടെ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ. എന്തൊരു ഗതികേടാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാം ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവന് അവൻ അർഹിക്കുന്ന സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന ഗതികേട് കൂടി അതിൻ്റെടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഉടനടി ആരോഗ്യവകുപ്പ് ഇടപെട്ടില്ലെങ്കിൽ നിരവധി ജീവനുകളാണ് വരും ദിവസങ്ങളിൽ പൊലിയാൻ പോകുന്നത്. അവരെല്ലാം, അതായത് വൃക്ക രോഗികൾ ഉൾപ്പെടെ, ഡയാലിസിസ് ചെയ്ത് ഈ ശസ്ത്രക്രിയ നടക്കും. അതായത് സീനിയോറിറ്റിയിൽ 1, 2, 3 ആയിട്ട് ഏകദേശം 1 വർഷമാകാൻ പോകുന്നു. അവരെ പോലും വിളിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഗതികേടിൽ, അതായത് എന്റെ നമ്പർ എത്തി സർക്കാരിന്റെ സംവിധാനത്തിൽ, പക്ഷെ എന്റെ നമ്പർ മരണത്തിനാണോ അതോ ശസ്ത്രക്രിയക്കാണോ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്. ആ തരത്തിലേക്ക് സംവിധാനങ്ങൾ കൂപ്പുകുത്തുന്നത് ചിലപ്പോൾ ഭരണ നേതൃത്വത്തിന്റെ പരാജയമായി മാത്രമേ ചൂണ്ടിക്കാട്ടാൻ കഴിയൂ. ബാക്കിയുള്ള എല്ലാ മേഖലയിലും നിങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ കാതലായ ഇത്തരം സംഭവങ്ങൾ നിങ്ങൾ കാണാതെ പോകുന്നത് വലിയ വീഴ്ച തന്നെയാണ്. ആരോഗ്യമന്ത്രി പല പല അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടിയ വ്യക്തിത്വമാണ്. യാതൊരു സംശയവുമില്ല, നിങ്ങളൊരു കഴിവുറ്റ വനിത തന്നെയാണ്. ഈ മേഖലയെ ഈ അടുത്ത കാലത്ത് നയിച്ചതിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ആരോഗ്യമന്ത്രിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ നിങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഗുരുതരമായ വീഴ്ചയായിട്ട് മാത്രമേ ചൂണ്ടിക്കാട്ടാൻ കഴിയൂ. എന്തായാലും ആരൊക്കെ പൊലിഞ്ഞുപോയി എന്നത് സംബന്ധിച്ച് അവരവരുടെ ബന്ധുക്കൾക്ക് മാത്രമേ അറിയാവൂ, അവർക്ക് മാത്രമേ നഷ്ടം വന്നിട്ടുള്ളൂ. പക്ഷേ ഇനിയെങ്കിലും ഈ അനാസ്ഥയുടെ ഭാഗമായി ഒരു ജീവൻ പോലും പൊലിയാൻ പാടില്ല എന്നുള്ള തീരുമാനമെടുക്കേണ്ട സമയം കൂടിയാണിത്. അതിൽ എത്ര സങ്കീർണതയുണ്ടോ അതിനെയെല്ലാം ഉടനടി തേച്ചു മാച്ച കളഞ്ഞ് ഈ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായിട്ടുള്ളവരെ ഉടനടി പരിഗണിക്കേണ്ടതുണ്ട്. ബന്ധുക്കൾ പോലും ഇത്തരത്തിൽ അവയവം കൊടുക്കാൻ തയ്യാറായി എത്തിയിട്ട് പോലും അത് നടക്കാത്തൊരു ഗതികേടാണ്. പക്ഷെ ഇവിടുത്തെ അവയവ മാഫിയകൾ വളരെ ഈസി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ, നിങ്ങൾക്ക് ശസ്ത്രക്രിയയുമുണ്ട്, അവയവവുമുണ്ട്. നിങ്ങളുടെ കയ്യിൽ പണമില്ലേ, നിങ്ങൾക്ക് അവയവ മാറ്റവുമില്ല, നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വിധിയെ പഠിച്ച് ജീവിക്കാം എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന തരത്തിലേക്കാണ് ആരോഗ്യ മേഖലയിലെ ഈ പദ്ധതി ഇപ്പോൾ കൂപ്പുകുത്തി ചെന്ന് വീണിരിക്കുന്നത്. എന്തായാലും വളരെ ഗതികെട്ട ഒരു സാഹചര്യമാണ് ഈ മേഖലയിൽ ദുരിതമനുഭവിക്കുന്നവരുടെ മുന്നിലുള്ളത് എന്നുള്ള കാര്യം ആരോഗ്യമന്ത്രി മനസ്സിലാക്കണം. ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട്. വൃക്കകൾ തകരാറിലായതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് പല അനുഭവക്കുറിപ്പുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നിരുന്നാൽ കൂടിയും ആ യാഥാർത്ഥ്യം കാണാതെ പോകുന്ന അധികാരികൾ നമ്മുടെ മുന്നിലുണ്ട് എന്നറിയുന്നത് തീർത്തും ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്.